ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ജയിക്കുന്നതിൽ റഷ്യ വലിയൊരു ഇടപെടൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയിരുന്നു എന്ന് പറയുന്നു. ഇത്തവണ അങ്ങനെയുള്ള നീക്കങ്ങൾ വല്ലതും ഇത്തവണ അത്തരം ആരോപണം ഉള്ളത് പ്രധാനമായും രണ്ട് രാജ്യങ്ങൾക്കെതിരെയാണ്. റഷ്യ ഒഫ്കോഴ്സ് ഇതിനുള്ളുണ്ട്, മറ്റൊന്ന് ഇറാനാണ്. അപ്പോൾ ഇവരുടെയുള്ള ഇടപെടലുകൾ ഒരു പ്രചരണത്തിനപ്പുറത്ത് വലിയൊരു ഫാക്ടറാണെന്നുള്ള വിലയിരുത്തൽ എനിക്കില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്ന പ്രസിഡന്റ് ഇന്നയാൾ വരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇതിന് മറ്റേയാൾ വരുന്നത് മോശമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചെറു സംഘങ്ങളെയൊക്കെ രൂപീകരിച്ച് ചില പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക, ആ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ സ്വീകരിക്കുക, ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അതിനപ്പുറത്ത് അമേരിക്കൻ ഇലക്ട്രൽ സിസ്റ്റത്തെ മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്നു എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇലക്ഷനിൽ പാകിസ്ഥാൻ ഇടപെടുന്നു എന്ന് പറയുന്നതിനപ്പുറത്തുള്ള പ്രാധാന്യം അതിന് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമാകുന്നത് അമേരിക്ക പോലുള്ള ഒരു പരമാധികാര ഒരു വലിയ രാഷ്ട്രത്തെ തിരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും ഒരു ചെറിയ രാഷ്ട്രമാണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി ഇടപെട്ടാൽ പോലും അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്തതിൽ നിന്ന് ഉയർത്തിവിടുന്ന പ്രശ്നങ്ങളിൽ നിന്നുണ്ടാകുന്ന ലാഭമാണ് ഇത്തരം വിഷയങ്ങളെ ഒരു പരിധിക്കപ്പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.